നമസ്കാരം കല്ലുവാതുക്കൽ ഗവൺമെൻറ്റ് എൽ പി എസ് സ്കൂളിലെ സന്നദ്ധ സേവന പ്രവർത്തകരുടെ ഒപ്പമാണ് ഉള്ളത് അവരുടെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം നമസ്കാരം കല്ലുവാതുക്കൾ സേവാഭാരതിയുടെ നേതൃത്വത്തിൽ ഇന്ന് കല്ലുവാതുക്കൾ ഗവൺമെൻറ് എൽ പി എസ് വൃത്തിയാക്കുന്ന പണികൾ രാവിലെ ഒൻപത് മണിക്ക് ആരംഭിച്ചതാണ് ഏകദേശം പത്ത് പതിനഞ്ചോളം വരുന്ന ചെറുപ്പക്കാരാണ് ഈ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നത് സേവാഭാരതിയുടെ നിരന്തരമായ പ്രവർത്തനങ്ങളിൽ ഒന്നാണിത് അപ്പോൾ ഇന്ന് ഈ സ്കൂളിൻ്റെ രണ്ട് നിലകളിലുമുള്ള എല്ലാ ബെഞ്ച് ഡെസ്കും പുറത്തേക്ക് വളരെ സുരക്ഷിതമായി കൊണ്ടെത്തിക്കുകയും ക്ലാസ് റൂമ് ബാത്ത് മുഴുവൻ സ്ഥലവും കഴുകി വൃത്തിയാക്കി അണുവിമുക്തമാക്കിയതിന് ശേഷം തിരിച്ച് ബെഞ്ച് ഡെസ്ക്കും പിടിച്ചിടുന്ന തിരക്കിലാണ് സേവാഭാരത പ്രവർത്തകർ എല്ലാം തുടച്ച് വൃത്തിയാക്കി കുട്ടികൾക്ക് ജൂൺ മൂന്നിന് സ്കൂളിലെത്തുമ്പോൾ സൗകര്യപ്രദമായി ഇരിക്കുവാൻ സാധിക്കത്തക്ക രീതിയിൽ ഈ സ്കൂളിൽ നിന്ന് പരിസരവും സ്കൂൾ ക്ലാസ്സുകളും ആ മുഴുവനായി ബാത്റൂം ഉൾപ്പെടെ ക്ലീൻ ചെയ്യുന്ന വളരെ വലിയൊരു സേവന പ്രവർത്തനമാണ് കല്ലുവാക്കൽ സേവാഭാരതിയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ളത് നമസ്തേ എൻ്റെ പേര് ലിജു എന്നാണ് എൻ്റെ സ്ഥലം എഴുപ്പറമാണ് അപ്പം ഞാൻ കല്ലുവാക്കൽ പഞ്ചായത്ത് സേവാഭാരതി കല്ലുവാക്കൽ പഞ്ചായത്ത് സമിതിയുടെ സെക്രട്ടറിയാണ് സന്നദ്ധ സേവന പ്രവർത്തകനാണെന്നുള്ള രീതിയിൽ എത്രയും പ്രവർത്തനങ്ങളൊക്കെയാണ് നിങ്ങൾ ചെയ്യാറുള്ളത് ഞങ്ങൾ ഇത് ഈ ഇത് കണക്ക് സ്കൂൾ പരിസരങ്ങൾ വൃത്തിയാക്കാറുണ്ട് സ്കൂൾ കെട്ടിടങ്ങൾ വൃത്തിയാക്കാറുണ്ട് പിന്നെ മറ്റ് സേവാഭാരതിയുടെ പ്രവർത്തനമായിട്ട് മെഡിക്കൽ കോളേജിലെ അന്നദാന പദ്ധതി നടന്നു വരുന്നു അതുപോലെ തന്നെ ബ്ലഡ് ഡൊണേഷൻ്റെ ഭാഗമായിട്ട് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നു അങ്ങനെ നിരന്തരം സേവാ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാണ് നമ്മൾ നമ്മളെ പ്രവീശനോത്സവത്തിൻ്റെ ഭാഗമായിട്ടാണോ നിങ്ങൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഏറ്റെടുക്കാൻ തയ്യാറായത് തീർച്ചയായും എല്ലാ വർഷവും ചെയ്തു വരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രാവശ്യവും നമ്മൾ രണ്ട് മൂന്ന് സ്കൂള് നിശ്ചയിച്ചിട്ടുണ്ട് സമിതി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് കല്ലുവാക്കൽ പഞ്ചായത്ത് എൽ പി എസ് വൃത്തിയാക്കുന്ന ജോലിയിലാണ് അതുപോലെ തന്നെ നാളെ ശ്രീരാമപുരം വിദ്യാ സ്കൂൾ സ്കൂള് വൃത്തിയാക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം നമ്മളെ പാരുപ്പള്ളി എൽ പി എസ് സ്കൂൾ വൃത്തിയാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അങ്ങനെ ആ തരത്തിൽ മൂന്ന് സ്കൂളുകളാണ് ഈ പ്രാവശ്യം നിശ്ചയിച്ചിട്ടുള്ളത് നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു കൂട്ടം ആൾക്കാർ ചേർന്നിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ പ്രായഭേദം അന്യേ എത്ര പേരാണതിനകത്ത് തീർച്ചയായിട്ടും നമ്മളൊരു വലിയ കൂട്ടായ്മയാണ് അപ്പോൾ നമ്മളെ പ്രായമുള്ള ആൾക്കാരിൽ അവരവരുടേതായ സേവന പ്രവർത്തനങ്ങൾ നിശ്ചയിക്കാറുണ്ട് ഇതിപ്പം ഈ പ്ര ഈ തരത്തിലുള്ള പ്രവർത്തനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരാണ് കൂടുതൽ വേണ്ടത് അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു പത്തിരുപതര പേരടങ്ങുന്ന ഒരു ടീമാണ് ഇന്നിപ്പം ഈ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുള്ളത് ഭാവി പ്രവർത്തനങ്ങൾ എന്തെങ്കിലും പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടോ ഭാവി പ്രവർത്തനം നമ്മളെ സേവാപാരതിയുടെ ഭാഗമായിട്ട് ഒരു ആംബുലൻസ് സർവീസ് തുടങ്ങുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ഒരു പാലിയറ്റ് കെയർ സംവിധാനത്തെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ആ തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് നാടിന് മാതൃകയാകും വിധം ഇത്തരം സന്നദ്ധ പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഇനിയും അവർക്ക് എന്ന് സമുദ്രവിശ്യൻ ആശംസിക്കുന്നു ക്യാമറാമാൻ വിഷ്ണുവിനോടൊപ്പം സമുദ്രവിശ്യൻ